മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്ന ഡോക്യുമെന്ററി പിൻവലിച്ച് സംവിധായകൻ കെ ആർ സുഭാഷ് 8 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് പിൻവലിച്ചത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിണറായി വിജയന് നഷ്ടപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചാണ് ഡോക്യുമെന്ററി പിൻവലിച്ചത്. യൂട്യൂബിലായിരുന്നു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരുന്നത്. ഡോക്യുമെന്ററി സംവിധായകനായ തൃശൂർ സ്വദേശി കെ ആർ സുഭാഷ് യുവതയോടറിയണം പിണറായി എന്ന പേരിൽ ഡോക്യുമെന്ററി നിർമ്മിച്ചത് 2016. 8 വർഷങ്ങൾക്കിപ്പുറം ഡോക്യുമെന്ററിയിൽ പറയുന്ന ഗുണങ്ങൾ പിണറായിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് സംവിധായകനായ സുഭാഷ് വിലയിരുത്തുന്നത്. പുതിയ തിരിച്ചറിവുകളുടെ പശ്ചാത്തലത്തിലാണ് ഡോക്യുമെന്ററി പിൻവലിച്ചത്. പഴയ SFI നേതാവും ഇടതുപക്ഷ സഹയാത്രികനുമാണ് സുഭാഷ്. കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ഒരാളുടെ ജീവിത രീതിയല്ല സഖാവ് പിണറായി ഇപ്പോൾ നയിക്കുന്ന തിരിച്ചറിവിലാണ് ഞാൻ ആ ഡോക്യുമെന്ററി പിൻവലിക്കാനുള്ള കാരണം. ഞാൻ ആ ഡോക്യുമെന്ററി ചെയ്യാനുണ്ടായ കാര്യവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിലപാടുകളോടുകൂടിയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ കാണുന്നത് ഇതിൽ നല്ല വ്യതിചലിച്ച് കോർപ്പറേറ്റുകളുടെയും കുത്തക നിലപാടുകളോടും കൂടെ നിൽക്കുന്ന ഒരു പിണറായി തന്നെ ഞാൻ കാണുന്നത്. അത്തരം രീതിയിൽ ആ സഖാവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് സംവിധായകൻ എന്ന രീതിയിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ആ ഡോക്യുമെന്ററി പിൻവലിച്ചു. ഇടതുപക്ഷ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനം കൊച്ചിയിൽ വെച്ച് MK സാനുവാണ് നിർവഹിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. പിണറായിയെക്കുറിച്ച് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളായിരുന്നു ഡോക്യുമെന്ററിയിൽ. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതായി കഴിഞ്ഞെന്നും സുഭാഷ് കുറ്റപ്പെടുത്തുന്നു. റിപ്പോർട്ടർ, തൃശൂർ.